ഗ്രീൻ ക്ലീൻ പദ്ധതിയുടെ ഭാഗമായി വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിൽ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും ചെന്ന് മാലിന്യം ശേഖരിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് പദ്ധതിയിൽ നടപ്പിലാക്കുന്നത്. ഗ്രീൻ കേരള പദ്ധതിയുടെ ഭാഗമായാണ് വലിയപറമ്പ ഗ്രാമപഞ്ചായത്തിൽ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഇതിന്റെ ഭാഗമായി വീടുകളിലേക്കും ഷോപ്പുകളിലേക്കും നൽകുന്ന ഗ്രീൻ ക്ലീൻ വലിയപറമ്പ ബ്രോഷർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി.വി. സജീവൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിനകത്തെ ഏകദേശം 4232 വരുന്ന വീടുകളിലേക്ക് ഒരു പുതിയ മാലിന്യ സംസ്കാരം കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി പഞ്ചായത്തും ഓരോ വീടുകളും തമ്മിൽ ഒരു കരാറിലേക്ക് ഏർപ്പെടുകയാണ്. അതായത് മാലിന്യം മുക്തമാക്കേണ്ടത്, മാലിന്യം ഇല്ലായ്മ ചെയ്യേണ്ടത് എൻ്റെ കടമയാണ് എന്ന് ഓരോ ആളുകളിലേക്കും അതിൻ്റെ സന്ദേശം എത്തിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പുതിയ തരത്തിലുള്ള ഒരു പരിപാടിയുമായി വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഓരോ ആളുടെയും ശരീരത്തിലേക്ക് ഉണ്ടാക്കാൻ പോകുന്ന രോഗങ്ങളെ സംബന്ധിച്ചും അങ്ങനെ മാലിന്യങ്ങൾ കത്തിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശിക്ഷാ നടപടികൾ, അങ്ങനെ ഒട്ടുമുക്കാൽ എല്ലാ കാര്യങ്ങളും മാലിന്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡാറ്റ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വീടുകളിൽ എത്തിക്കുന്നത്. സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജന ലക്ഷ്യം കൈവരിക്കുന്നതിനായി പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങൾ ഉൾപ്പെടുന്നതാണ് ബ്രോഷർ. ജൈവമാലിന്യ സംസ്കരണ രീതികളായ റിംഗ് കമ്പോസ്റ്റ്, ബിൻ കമ്പോസ്റ്റ്, നടിപ് കമ്പോസ്റ്റ് സംവിധാനങ്ങളെക്കുറിച്ചും പ്ലാസ്റ്റിക് മാലിന്യം തരംതിരിക്കുന്നതിനെക്കുറിച്ചും ജൈവ അജൈവ മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംസ്കരിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചും ഇതിൽ വിവരിക്കുന്നുണ്ട്. ഹരിതകർമ്മസേന പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതിനുള്ള കളക്ഷൻ കാർഡ്, വീട്ടുകാരും പഞ്ചായത്തും തമ്മിലുള്ള കരാർ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും ചെന്ന് മാലിന്യം ശേഖരിക്കുന്നതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് ഗ്രീൻ ക്ലീൻ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്നത്. ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ഇ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വിനോദ് കെ സ്വാഗതവും വി.ഇ.ഒ. പദ്ധതി വിശദീകരണവും നടത്തി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.